ആ പിന്നെ സാറിന്റെ കാര്യം ഞാനൊരു വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കുള്ള മനുഷ്യ, ഏത് കോടതിയിലായിരിക്കും ഇത്? എങ്ങോട്ടാ വക്കീല പതിവില്ലാതെ കോട്ടും ഗൗണും ഇട്ടോണ്ട്? പേടിക്കണ്ട, ഗുണം പിടിച്ചിട്ടില്ല. പേരെന്താ പറഞ്ഞ? എബിൻ മാത്യു. സ്മാർട്ട് ആണല്ലോ. സത്യം പറഞ്ഞാൽ നിനക്കൊരു പെണ്ണ് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നല്ലതാ, കുറച്ച് പക്വതയൊക്കെ വരും. ഇവളോട് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ടല്ലേ കൂടുതൽ സംസാരിക്കാത്തത്. കേസ് കോടതി വന്ന് നമുക്ക് ഈസിയായിട്ട് ഊരിയെടുക്കാവുന്നുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ഈ വാചകളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ പലതും പറയും. ഞങ്ങളെ വക്കീലന്മാരെ, ഉത്തരങ്ങളല്ല, നമുക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടാൻ എന്ത് ചോദ്യം ചോദിക്കണം എന്നാണ് ചിന്തിക്കാറുള്ളത്. വേറൊരു ജോലിക്കും ഇങ്ങനത്തെ അവസ്ഥ കാണില്ലായിരിക്കുമല്ലേ? നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? ഒരു മെയിൽ ഡോമിനേറ്റിംഗ് പ്രൊഫഷനിലെ ഈ വക പുച്ഛമൊക്കെ സ്ത്രീകൾക്ക് ശീലമാണ്. പുച്ഛം മാത്രം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എങ്ങനെയെങ്കിലും ഓരോടാ, എനിക്കെന്തായാലും കേസ് ജയിച്ചേ പറ്റും. അപ്പോ നിങ്ങളാരും ജയിക്കും? ഇനി ഈ കേസ് നീ ജയിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്റെ ഈ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കേസ് ജയിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഇതിന്റെ വിധി എന്തു തന്നെ ആയാലും അത് നാളെ സമൂഹത്തിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒന്നായിരിക്കും. നമ്മൾ കേസ് വാദിക്കുന്നു, ഫീസ് മേടിക്കുന്നു, പോകുന്നു.